നമസ്കാരം നിങ്ങളെ ഒരു പ്രതികരണം കേൾപ്പിക്കാം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ചെയ്തു തിരുവനന്തപുരത്തെ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ഷിജു ഷിജുഖൺ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഏഴോളം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അകാരണമായിട്ട് യാതൊരു റീസണുമില്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ആറ്റിങ്ങൽ മണ്ഡലം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കയറി തല തല്ലിപ്പൊളിച്ച് വെന്റിലേറ്ററിലാക്കിയിട്ട് ചർച്ചയില്ല അതിനെ സംബന്ധിച്ച് ഷിജുഖാൻ എന്ന ഡി വൈ എഫ് ഐ നേതാവിന്റെ നാല്പത്തെട്ട് മണിക്കൂറായി ഒരു ചെറുപ്പക്കാരൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് പറ്റിയത് തെറ്റാണെന്നോ ഞങ്ങൾ അവരെ തള്ളിപ്പറയുന്നെന്നോ പറയാൻ എവിടെ ശ്രീ വി ഡി സതീശൻ എവിടെ സി കെ സുധാകരൻ നമ്മുടെ മാധ്യമങ്ങൾ എട്ട് മണിക്ക് കോൺഗ്രസ് നേതാക്കന്മാരെ എവിടെയെങ്കിലും ഒരിടത്ത് വിചാരണ ചെയ്യുന്നത് നിങ്ങൾ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വിചാരണ ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കള്ള വാർത്തയുണ്ടാക്കി സി പി ഐ എമ്മിന്റെ നേതാവ് ഓമനക്കുട്ടനെ ആലപ്പുഴയിൽ ഒരു ക്രൂരനായ ആളായി ചിത്രീകരിച്ച മാധ്യമങ്ങൾ എവിടെ പോയി ഈ ഈ സുഹൈലിനെ പോലുള്ള ആളുകൾ നടത്തുന്ന ക്രിമിനൽ ഗുണ്ടായുസത്തെ ഒന്ന് ഒന്ന് കാണിക്കാൻ ഒന്ന് തുറന്ന് കാണിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല ശരത്ത് കേട്ടല്ലോ തിരുവനന്തപുരം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഷിജുഖാൻ പറഞ്ഞ പ്രതികരണമാണ് സംഭവം രണ്ട് ദിവസം മുന്നേ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിന് സമീപമുള്ള നഗരൂരിൽ അകാരണമായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാർ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസുകാരെയോ കെ എസ് യുക്കാരെയോ മർദ്ദിച്ചാൽ ഈ നാടറിയും ഈ നാടിനെ അറിയിക്കും ഇവിടത്തെ മാപ്രകളുടെ ഈ യുവജന സംഘടനകളോടുള്ള സ്നേഹം എല്ലാവർക്കും അറിയാം അങ്ങനെ ആരെങ്കിലും എസ് എഫ് ഐക്കാരോ ഡിവൈഎഫ്ഐക്കാരോ സി പി എമ്മുകാരോ പുറത്തുതൊട്ടാൽ അത് വാർത്താ വിസ്ഫോടനമായി മാറിയനെ പക്ഷെ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാത്തടത്തേക്കും ഇവർ ചെല്ലുകയാണ് ആരൊക്കെ ചെറിയ ആൾക്കാരല്ല നേരത്തെ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് അതും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും സന്തത സഹചാരികളായിട്ട് നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുഹൈലിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത് സുഹൈലിന്റെ നേതൃത്വത്തിൽ വണ്ടി പിടിച്ച് പത്ത് മുപ്പതോളം പേരടങ്ങുന്ന ക്രിമിനൽ സംഘം നേരെ നഗരൂരിലേക്ക് വരികയാണ് ഏഴോളം പേരടങ്ങുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന് മാരകായുധങ്ങൾ ഉപയോഗിച്ച് അവരുടെ തല തല്ലി പൊളിക്കുന്ന അവസ്ഥ എത്തി നാല് ദിവസമായിട്ട് ഒരാൾ വെന്റിലേറ്ററിലാണ് അനന്തുപുരി ഹോസ്പിറ്റലിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് ഇത് എന്തുകൊണ്ട് ചർച്ചയാകാതെ പോകുന്നു ഒറ്റ കാരണമേ ഉള്ളൂ അതാണ് ഷിജുക്കാൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ എന്താണ് ഇടതു വേട്ടകൾക്ക് വേണ്ടി നിശബ്ദമാകുന്നത് മൗനമാകുന്നത് അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അത് ജനങ്ങളെ അറിയിക്കാതെ അവരെ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടവരാണ് എന്നുള്ള മൗന അനുവാദത്തോടൊപ്പം ക്രിമിനൽ സംഘങ്ങൾക്കൊപ്പം നിലകൊള്ളുകയാണ് ഇതാണ് അത് വാർത്തയാകാതെ പോയത് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നേരെ മറിച്ചാണെങ്കിൽ എന്തൊരു വാർത്ത ആഘോഷമായി നടന്നേനെ ഇവരുടെ രക്ഷിതാക്കളുടെ പ്രതികരണം നിങ്ങൾ കണ്ടേനെ ആശുപത്രികളിൽ പ്രതികരണം കണ്ടേനെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതായത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇടതുപക്ഷത്തുള്ളവർ കൈരളി ചാനൽ ഉൾപ്പെടെ ഈ വിഷയം വലിയ ലൈവായി ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നില്ല അപ്പോ വാർത്തയല്ല പ്രശ്നം സംഭവങ്ങളും പ്രശ്നം ഇടതുപക്ഷത്തുള്ളവർ വേട്ടയാടപ്പെടണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കോൺഗ്രസുകാർ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതായത് ഇവിടത്തെ സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം അങ്ങ് തകർത്തുകൊണ്ട് അവിടെയെല്ലാം കടന്നു കയറി ഇടതുപക്ഷക്കാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരോട് ജനങ്ങൾക്ക് വല്ലാത്ത മതിപ്പുണ്ടാകും അങ്ങനെ കടന്നു കയറി പ്രശ്നം സൃഷ്ടിച്ച് ഇവരാണ് ഹീറോകൾ എന്നൊരു തോന്നൽ ഉണ്ടാക്കിയാൽ മാത്രമേ സംഘടന വളരത്തുള്ളൂ അങ്ങനെയുള്ള നിർദ്ദേശം യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും കൊടുത്തിരിക്കുകയാണ് എന്തുകൊണ്ട് പറഞ്ഞു എന്നല്ലേ ഈ അടുത്ത ദിവസം നോക്കിയേ കെ എസ് യു ചില ക്യാമ്പസുകൾ കയറി തലസ്ഥാനത്ത് കാര്യവട്ടം ക്യാമ്പസിൽ നിങ്ങൾ കണ്ടു സംസ്കൃത കോളേജിൽ അഭ്യാസം നടക്കുന്നത് കണ്ടു കൊയിലാണ്ടിയെ മുൻനിർത്തി അഭ്യാസം നടക്കുന്നത് കണ്ടു ഇങ്ങനെ എങ്ങനെയാണ് ഒരു പ്രശ്നമില്ലാത്തടത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് പ്രശ്നമുണ്ടാകുന്ന കാര്യം എന്താണ് ഇത് ഓപ്പറേഷൻ ആണ് നിർദ്ദേശമാണ് മാധ്യമങ്ങൾ ഈ അജണ്ടയുടെ ഭാഗമാണെന്ന് കൃത്യമായി തെളിയിക്കുകയാണ് ഏഴോളം നിരപരാധികളായിട്ടുള്ള വ്യക്തികളെ ഒരു പ്രശ്നവുമില്ല അവർ ഇടത് സംഘടനകളുടെ ഭാഗമാണെന്നുള്ള ഒറ്റ കാരണത്താൽ ഈ രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിച്ചതിന് ശേഷം ഈ പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴും ഇത്രയും വലിയൊരു ക്രിമിനൽ ഒരു ആൾക്കൂട്ട ആക്രമണം നടന്നിട്ട് പോലും എന്തുകൊണ്ടത് ചർച്ച അല്ലാതെയായി മാറുന്നു സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വികാരം ഉയർന്നു വരേണ്ട ഒരു കാര്യമല്ലേ ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പക്ഷമില്ല അവർ നിഷ്പക്ഷമായാണ് വാർത്തകൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇത്തരം കൊടും ക്രൂരകൃത്യം പുറത്തേക്ക് വരാതെ പോകുന്നുണ്ട് മെഡിക്കൽ കോളേജിലാണ് അഞ്ച് ആറ് പേർ ചികിത്സയിൽ തുടരുന്നത് ഒരാൾ അനന്തപുരിയിൽ വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ആശുപത്രി സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടും അവരുടെ ഈ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിവരങ്ങൾ മെഡിക്കൽ റെക്കോർഡ്സ് പുറത്തു വന്നിട്ടും അതൊന്നും ചർച്ചയായി മാറുന്നില്ല അങ്ങോട്ടേക്ക് പോകുന്നില്ല അപ്പോ ഇത് കൃത്യമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ കൂടി സെറ്റിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്ന് പറയേണ്ടി വരികയാണ് തിരിച്ച് പ്രതിരോധമുണ്ടായാൽ നേരത്തെ വയനാട് ഒരു സംഭവം ഉണ്ടായി ഒരു പെൺകുട്ടിയെ പോളിടെക്നിക്കിനകത്ത് വെച്ചിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ച കാര്യം പുറത്തേക്ക് വന്നില്ല തിരിച്ച് എസ് എഫ്ഐയുടെ പ്രതിരോധം ഉണ്ടാവുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആർഷോ ഒരു പ്രതികരണം നടത്തി ആ കുറ്റം ചെയ്തവന്മാർ അല്ലെങ്കിൽ ഈ അക്രമം നടത്തിയവന്മാർക്ക് പോസ്റ്റ് എണ്ണേണ്ടി വരുമ്പോ അത് ഉടനടി കൊലവിളി പ്രസംഗമായി മാറുകയാണ് ഭീഷണിയായി മാറുകയാണ് അതായത് പ്രതിരോധിക്കാൻ പാടില്ല നിങ്ങൾ എന്തുണ്ടായാലും നിങ്ങൾ ഗാന്ധിയന്മാരായിക്കൊള്ളാം എന്നിട്ട് ആരെയാണ് ഗാന്ധിയന്മാരായി ചിത്രീകരിക്കുന്നത് ഒരു പിണ്ണാക്കിനും കൊള്ളാത്തവന്മാരെയൊക്കെ ഇങ്ങനെയുള്ള പ്രചോദനം കൊടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ തരും നിങ്ങൾ ഒന്ന് രണ്ട് കേസുകൾ ഉണ്ടാക്കൂ എന്നുള്ള നിർദ്ദേശം കൊടുത്ത് അതിനെ വലിയ സംഭവമാക്കുകയാണെങ്കിൽ ആ രീതിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവർ തിരിച്ച് പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതിനു മുന്നിൽ ക്യാമറ നീട്ടാനും ഈ കോൾ കൊണ്ടുവരാനും വെപ്രാളം കൊണ്ട് നിൽക്കുന്നവർ അത് ഉണ്ടാകാത്തത് ആ സൈഡിലേക്ക് പോകുന്നതേയില്ല ജനം കാണേണ്ടതാണ് പ്രതികരിക്കേണ്ടതാണ് പ്രതിഷേധം ഉണ്ടാകേണ്ടതാണ് ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അതായത് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ കൊലക്കത്തക്കിരയായിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാക്കന്മാർ എത്ര പേരുണ്ടെന്നും ഇടതുപക്ഷക്കാർ എത്ര പേരുണ്ടെന്നും ഈ നാടിന് അറിയാവുന്നവരാണ് ആ സന്ദർഭങ്ങളിൽ പോലും കയ്യും കെട്ടി തലതാഴ്ത്തി നിൽക്കുന്നത് അവരുടെ കഴിവുകേടായിട്ട് ചിത്രീകരിക്കുകയാണ് കാര്യം അവർ പ്രതിരോധിക്കുകയില്ല പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കാം ആ രീതിയിൽ ധീരജുൾപ്പെടെയുള്ള സംഭവകാശങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ അതിനോട് സഹിഷ്ണുതയോടെ പെരുമാറുമ്പോൾ കഴിവുകേടുകായി കണ്ടുകൊണ്ട് നിരന്തരം ആക്രമണങ്ങൾ തുടരുന്നത് പ്രകോപിച്ച് തിരിച്ചൊരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അത് വച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് നിസ്സംശയം പറയേണ്ട ഒരു സന്ദർഭമാണ്